ജീപ്പ് സർവീസ് മുടങ്ങിയതിനാൽ അധ്യയനം നിലച്ച എരുമക്കൊല്ലി ജി യു പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഇന്ന് സ്കൂളിലെത്തിക്കും. വാഹന സൗകര്യം ഏർപ്പെടുത്തി മേപ്പാടി പഞ്ചായത്ത്. കുട്ടികളുടെ പഠിപ്പ് മുടങ്ങിയ വാർത്ത പുറത്തെത്തിച്ചത് കേരളവിഷൻ ന്യൂസ്. കേരളവിഷൻ ന്യൂസ് ഇമ്പാക്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മാർക്ക്ദാന വിമർശനം പുകയുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്ക് എസ് ഷാനവാസ് ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും. പരാമർശത്തിൽ എതിർപ്പുമായി അധ്യാപക സംഘടനകൾ അടക്കം രംഗത്ത്. കശ്മീരിൽ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് സ്വദേശികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. മൂന്ന് പേർ ചികിത്സയിൽ. പാലക്കാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനം കൊക്കിലേക്ക് മറിഞ്ഞത് ഇന്നലെ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. വിഷോങ് ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറയുന്നു. ചുഴലിക്കാറ്റിൽ ആന്ധ്രയിൽ കനത്ത നാശനഷ്ടം. ചെന്നൈയിൽ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ. 24 മണിക്കൂർ കൂടി ശക്തമായ മഴ തുടരും. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയുടെ സത്യപ്രതിജ്ഞ നാളെ. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും എങ്ങും എത്താതെ മുഖ്യമന്ത്രി ചർച്ചകൾ. സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇന്ത്യ മുന്നണിയിലെ പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗം വൈകിട്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മത്സരം രാത്രി 7:30 മുംബൈയിൽ. മലയാളി താരം മിന്നുമണി ടീമിൽ.